നമ്മുടെ പുരാണങ്ങളിലെ അശരീരി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ട് കാണും. ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്ന് കേട്ടത് അശരീരിയിലൂടെയാണ്. അതുപോലെ തന്നെ രാമരാവണ യുദ്ധത്തിൽ അശരീരികൾ ധാരാളം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ അശരീരി എന്ന് പറഞ്ഞാൽ നേരെ മുമ്പിൽ വന്ന ശരീരത്തോടുകൂടി വിവരം അറിയിക്കാത്തതൊക്കെ അശരീരിയാണ്. നേരിട്ട് ശരീരത്തോടുകൂടി മുമ്പിൽ വന്ന് കാര്യങ്ങൾ വിവരിക്കുന്നതിന് പകരം ശബ്ദം മാത്രം കേൾക്കാം. അശരീരി ആരാന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, എവിടെന്നാന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, എപ്പോൾ പറഞ്ഞതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല, ആർക്കെതിരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അതിനെയാണ് സാധാരണ അശരീരി എന്ന് പറയുക. ആർക്കെതിരെ എന്നുള്ളത് ചിലപ്പോൾ ഉത്തരം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഇന്നലെ കോട്ടയത്ത് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ മൊബൈൽ ഫോണിൽ അശരീരി കേട്ടത് വളരെ രസകരമായിട്ടുള്ളതാണ്. ഇതാരാണ് പറയുന്നതെന്ന് നിങ്ങൾ അറിയണ്ട, പക്ഷേ ഒന്ന് നിങ്ങൾ അറിയണം. ഇനി ഭാരതത്തിൽ മോഡി ഗവൺമെൻറ് വരികയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പള്ളികളെല്ലാം തകരും, ക്രിസ്ത്യാനികൾക്ക് പുതിയ പള്ളികൾ ഉണ്ടാക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടും, നമ്മുടെ ഭരണഘടന തന്നെ മാറ്റി രചിക്കപ്പെടും, നമുക്ക് മതപരിവർത്തനം നടത്തിയിട്ട് നമ്മളുടെ മിഷൻ നടപ്പാക്കാൻ പറ്റാതെ വരും, ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ വരും, ഈ പള്ളിയിലുള്ള കാര്യങ്ങളെല്ലാം രാഷ്ട്രീയക്കാർക്ക് വിവരിച്ച് ഗവൺമെന്റിന് വിവരിച്ചു കൊടുക്കേണ്ടി വരും, ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ടാക്സും മറ്റെല്ലാം കൊടുക്കുന്ന ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികൾ പല വിധത്തിലും ചൂഷണം ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഓർമ്മിക്കുക, ഈ ഭാരതത്തിൽ നമുക്ക് ജീവിക്കാനുള്ള അവകാശം, മതപരിവർത്തനത്തിനുള്ള അവകാശം, സമ്പത്തുണ്ടാക്കാനുള്ള അവകാശം നമ്മുടെ പള്ളികൾ കൂടുതൽ കൂടുതൽ ആയിട്ട് വ്യാപിപ്പിക്കാനുള്ള അവകാശം, നമ്മുടെ ബൈബിൾ സന്ദേശങ്ങളും ക്രിസ്ത്യാനിറ്റിയും ക്രൈസ്തവ പാരമ്പര്യവും പ്രചരിപ്പിക്കാനുള്ള അവകാശം പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി ഗവൺമെൻറ് ഇനി വരികയാണെങ്കിൽ ഇല്ലാതെയാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കർത്താവിൻ്റെ പേരിൽ ബൈബിൾ സാക്ഷ്യപ്പെടുത്തി നിങ്ങളോട് പറയുകയാണ്. ഒരിക്കലും ആരാണ് ഇത് പറഞ്ഞത് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് നിങ്ങൾ പോകണ്ട, എന്തിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കിയില്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ, അവരുടെ ദൗത്യം നിറവേറ്റാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുമെന്ന് ഞാൻ ഈ വരിയിലൂടെ നിങ്ങളെ അറിയിക്കുന്നു. വീണ്ടും പറയുന്നു, ഇത് കർത്താവിൻ്റെ വചനമായിട്ട് എടുത്താൽ മതി, ഒരു വ്യക്തിയുടെ വചനമായിട്ട് എടുക്കണ്ട. കർത്താവ് എന്നെ ഏൽപ്പിച്ചതാണ്. ഇവിടെ കത്തോലിക്കർക്കും പ്രൊട്ടസ്റ്റൻ്റുകാർക്കും അതുപോലെ ദൈവസഭക്കാർക്കും അതുപോലെ പെന്തക്കോസ്തുകാർക്കും ഈശോസഭക്കാർക്കും പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ, നമ്മൾ തന്നെ ഈ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്തുണ്ടാക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു. പിന്നെ ആമയോ ഓന്തോ എന്തോ ഒരു വഴിയും കൂടി ഒരു വാക്കും കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതിനെയാണ് അശരീരി എന്ന് പറയുക. എങ്ങനെയാണ് മതത്തെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഗവൺമെൻറ്റിനെ താഴെ ഇറക്കി ഡിവൈഡ് ഇന്ത്യ, ഈ നാടിൻ്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും ഈ നാടിൻ്റെ നിലനിൽപ്പിനെ തന്നെ വെല്ലുവിളിക്കാനായിട്ട്, കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ കേട്ടോ, ധാരാളം പേരൊന്നും ഉണ്ടാവില്ല, ഒരെണ്ണേ കേട്ടുള്ളൂ. അതുകൊണ്ട് അതൊരു വലിയ ഭീകരമായിട്ടുള്ള കാര്യമാണെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. പള്ളിക്കെതിരെ എത്ര പള്ളിക്കെതിരെ അനുകൂലമായിട്ടാണ് NDA ഗവൺമെൻറ് പൈസ കൊടുത്തിരിക്കുന്നത്, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ലിസ്റ്റ് തന്നെയുണ്ട്. എത്ര ക്രിസ്ത്യൻ പള്ളിക്ക്, എത്ര മുസ്ലിം പള്ളിക്ക് 60 ലക്ഷം, 70 ലക്ഷം, 80 ലക്ഷം, 1 കോടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എടുത്തു വെച്ച് പള്ളി തന്നെ ഇല്ലാതെയാക്കുമെന്ന പച്ച നുണ കേരള ഗവൺമെൻറ് പ്രചരിപ്പിക്കുന്ന പോലെ പള്ളിക്കാരും പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് അറിയുക, ഓർമ്മിക്കുക.